ഈശോ അമിഷിഹ്ക്ക് സ്തുതിയായിരിക്കട്ടെ ശുദ്ധീകരണ വണക്ക മാസം ഇരുപത്തിനാലാം തീയതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സഹായിക്കാനുള്ള മൂന്നാമത്തെ വഴി തപസ്സാകുന്നു ധ്യാനം ദൈവനീതി പ്രകാരം ഏതു പാപത്തിനും പരിഹാരം ചെയ്യുക ആവശ്യമാണ് തപക്രിയകളും ശിക്ഷാനുഭവുമാകുന്നു ഈ പരിഹാരമാർഗങ്ങൾ ഈ ലോകത്തിൽ തപസ് വഴിയായി പാപപരിഹാരം ചെയ്യാത്തവൻ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടന്ന് വേദന അനുഭവിച്ചുകൊണ്ട് പരിഹാര കടം തീർത്തേ മതിയാവും അതുകൊണ്ട് തപസും ദണ്ഡനവും ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒന്ന് തന്നെയാകുന്നു ഇതിനാലത്രേ പാപി തനിക്ക് കൽപ്പിക്കപ്പെട്ട ദണ്ഡനത്തെ തപസ് മൂലം നീക്കുമെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പൂർവ്വകാലങ്ങളിൽ മഹാപാപികളായിരുന്ന നിനവേ നഗരവാസികൾ തങ്ങളുടെ നഗരിക്ക് വരുവാനിരിക്കുന്ന സർവസംഹാരത്തെ തപസ്സുകൊണ്ട് നീക്കിയതുകൊണ്ടും നമ്മുടെ കർത്താവായ ഈശോ മിഷിഹ തൻ്റെ പക്കൽ കൂടിയ ജനങ്ങളോട് നിങ്ങളുടെ പാപങ്ങൾക്കു വേണ്ടി തപസ് ചെയ്യാതിരുന്നാൽ നിങ്ങളെല്ലാവരും നശിച്ചു പോകുമെന്നും അരളിച്ചതുകൊണ്ടും തപസ് പാപ പരിഹാരത്തിന് ആവശ്യമായിരിക്കുന്നു എന്ന് സിദ്ധിക്കുന്നു മരണത്തോടു കൂടി തപാനുഷ്ഠാനത്തിനുള്ള കാലം തീർന്നു പോകും പിന്നീട് ശിക്ഷാനുഭവം അഥവാ ദണ്ഡനം മാത്രമേ പാപപരിഹാരത്തിന് ശേഷിക്കുന്നുള്ളൂ അതിനാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് വേണം തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ എങ്കിലും ഭൂലോകവാസികളുടെ തപക്രിയകൾ ഇവരെ ഉദ്ദേശിച്ച് ചെയ്യുന്നതായാൽ അത് ഇവരുടെ പാപപരിഹാരത്തിന് പരിഹാരത്തിന് ഉതകുന്നതാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ഭക്തന്മാർ പല വിധത്തിലുള്ള തപക്രിയകൾ അവർക്ക് വേണ്ടി ചെയ്തു വരുന്നുണ്ട് എന്നാൽ തപസ് എന്ന പേര് കേൾക്കുന്നത് തന്നെ പലർക്കും ദുസ്സഹമായിട്ടാണ് ഇരിക്കുന്നത് ഇത് അടിസ്ഥാനരഹിതമായ ഒരു ഭയം പറയുവാൻ പറ്റുള്ളൂ എന്തെന്നാൽ നല്ല മനസ്സുള്ള പക്ഷം തപക്രിയകളെ എത്ര സുഖകരമായി അനുഷ്ഠിക്കാമെന്ന് താഴെ പറയുന്നതിൽ നിന്നും ഗ്രഹിക്കാവുന്നതാണ് ഒന്ന് പിശാജിൻ്റെ പരീക്ഷകൾ തള്ളി പാപം ചെയ്യാതിരിപ്പാൻ വേണ്ടി ചെയ്യുന്ന പ്രയത്നവും പുണ്യവഴിയിൽ കൂടെ നടക്കുന്നതായി അനുഭവിക്കുന്ന ഞെരുക്കവും നല്ല പ്രായശിത്ത പ്രവൃത്തിക്ക് തുല്യമാണ് രണ്ടാമത് തിരുസഭയുടെ കൽപ്പന പ്രകാരം ആണ്ടിൽ ഏതാനും ദിവസത്തെ നോമ്പും ഉപവാസവും അനുഷ്ഠിക്കുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ലല്ലോ അത് സന്മനസ്സോടും ശുദ്ധ നിയോഗത്തോടും കൂടെ ചെയ്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നതുകൊണ്ട് അവർക്ക് വളരെ ആശ്വാസമുണ്ടാകും മൂന്ന് കൊട്ടാരം മുതൽ കുടിൽ വരെ ഉള്ളവരിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കാത്തതായി ആരും തന്നെയില്ല ഒരുത്തിന് ശരീര സംബന്ധമായ രോഗമായിരിക്കും മറ്റൊരുത്തിന് മനസ്സിനെ പുണ്ണാക്കുന്ന ഭയം ദുഃഖം സമാധാനമില്ലായ്മ ആദ്യ ആയവയായിരിക്കും വേറൊരുത്തിന് സംശയം ബോധാന്തകാരം മുതലായ ബുദ്ധി സംബന്ധമായ കഷ്ടപ്പാടായിരിക്കും ഇനിയും ഒരുത്തിന് അന്യന്മാരിൽ നിന്നുള്ള ഉപദ്രവം മാനഹാനി ദ്രവ്യനാശം അടിപിടി വഴക്ക് ആദ്യ ആയവയാണ് വയ്ക്കും പുറമേ ക്ഷാമം യുദ്ധം വസന്ത കാലപ്പകർച്ച ഇവ മൂലം വളരെ ബുദ്ധിമുട്ടും പ്രയാസവും നേരിടാം ഇവയെല്ലാം നല്ല ക്ഷമയോടെ സഹിച്ചാൽ അവ ഉത്തമ തപക്രിയകളായിരിക്കുന്നതാണ് ഈ വക തപക്രിയകൾ മനസ്സുകൊണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി സഹിക്കുന്നതിന് സാഹചര്യം മൂലം നാം നിർബന്ധിതരായിരിക്കെ അവ സന്മനസ്സോടെ സഹിച്ച് അവയിൽ നിന്നും വേണ്ട ആത്മീയ ഫലം നേടാത്തത് ദോഷത്വമല്ലേ തപാനുഷ്ഠാനത്തിന് ഇതിനേക്കാൾ സുഖകരമായ മാർഗം വേറൊന്നുമില്ല ചമ്മട്ടിയടി ഉറക്കമൊഴിവ് മുള്ളരഞ്ഞാണം കെട്ടുക മുതലായവ തപക്രിയകൾ വിശ്വാസികളുടെ ഇടയിൽ മുൻകാലങ്ങളിൽ സാധാരണമായിരുന്നു ഇപ്പോഴാകട്ടെ ഈ തപസ്സുകൾ അനുഷ്ഠിക്കുന്നവരുടെ സംഖ്യ തുലോം ചുരുങ്ങും പൈശാചിക പരീക്ഷകൾ ജയിക്കുന്നതിനും ദുർഗുണങ്ങളെ അടക്കുന്നതിനും വളരെ ഉപകരിക്കുന്നവയാണ് ഇവ ഇവ ചെയ്യുന്നതിന് പ്രയാസം തോന്നുന്നവർ മുൻ പറഞ്ഞ വിധത്തിലുള്ള തപക്രിയകളെങ്കിലും സ്വന്തം ഗുണത്തെയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ രക്ഷയെയും ഉദ്ദേശിച്ച് ചെയ്യേണ്ടതാകുന്നു എന്തുകൊണ്ടെന്നാൽ ഏതെങ്കിലും വിധത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കാതെ ആരും സ്വർഗം പ്രാപിക്കുകയില്ല എന്നുള്ളത് നിശ്ചയം തന്നെ ജപം അനുഗ്രഹം നിറഞ്ഞ ദൈവമേ അങ്ങേ അംഗീപ്രതാപമുള്ള സന്നിധിയിൽ ഞങ്ങൾ ചെയ്തു വരുന്ന ഏറ്റവും അയോഗ്യമായ ജപങ്ങളെ കൃപാകടാക്ഷത്തോടുകൂടി തൃക്കൻ പാർത്ത് കരയുന്നവർക്ക് ആശ്വാസവും കഷ്ടപ്പെടുന്നവർക്ക് സമാധാനവും പീഡിതർക്ക് സന്തോഷവും മരിക്കുന്നവർക്ക് നല്ല മരണവും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യ ആശ്വാസവും കൽപ്പിച്ച് നൽകണമെന്ന് അങ്ങേപ്പക്കൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥനയും ലുത്തിനിയായും സുഹൃതജപം മറിയത്തിൻ്റെ മധുരമായ തിരുഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ സൽക്രിയ വിശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ച് ഒരു പ്രാവശ്യം ഭക്ഷണം പകുതി ഉപേക്ഷിക്കണം നമുക്ക് ഇന്നത്തെ ധ്യാനം ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും കഷ്ടപ്പെടാതെ സ്വർഗത്തിലേക്ക് എത്തുക പ്രയാസമാണ് അതുകൊണ്ട് തന്നെ സകനങ്ങൾ സന്തോഷത്തോടെ സഹിക്കാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ മീൻ